അണ്ണാന് മരഞ്ചാടിയൊന്നുമല്ല, കറുത്തനാടൻ കളരിയിലെ പൊൻവിളക്കാണ് ഞാൻ. തച്ചോളി മാണിക്കോത്തോതയിലെ കുറിപ്പ് അംഗം കുറിക്കാൻ വന്നേണ്. വിളിയടി ഇവിടുത്തെ അപ്പിയ കനകാംബര കുറിപ്പിന. എന്താണാവോ കാര്യം? എന്റെ ഉറപ്പറന്നാളെ ജീവിതം നശിപ്പിച്ചതിന് പകരം വീട്ടണം. അണ്ണൻ എന്റെ പ്രാന്തുണ്ടോ? ഉണ്ടടി, നിന്റെ മാപ്പിളക്ക്. കനകാംബരം പ്രാന്താശുപത്രി കാണിച്ചു കൂട്ടിയതല്ല സങ്കീർത്തനെന്ന് സൗവർണി എന്ന് എന്തായിരുന്നു യാതിന്റെ ദിലീപ് വ്യാധിയോടെ എന്നെ വിളിച്ചു പറഞ്ഞു. മാർക്കാണ്ട ഗോപാലന്റെ ഉടപ്പറന്നാക്ക് ഈ ഗതി വന്നല്ലോ എന്ന് വിചാരിക്കുമ്പോ എന്റെ ചങ്ക പോകുവാണെ പോകുവാണ്. ഉടപ്പറന്നോളെ കുറിച്ച് അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ വിളിച്ചോണ്ട് പോ ഗ്യാപ്പ് ഗോപാല. വേണ്ടി വന്നാ കൊണ്ടുപോകും. അതെ, രണ്ട് സ്റ്റേറ്റ് വാർഡുകളാണ് ഈ ഒറ്റയ്ക്ക് നിൽക്കണ. നീ ഒറ്റ ഒരുത്തനാണ് എവിടെ ഭാവി തൊലച്ച പോള. ഉടപ്പറന്നാളെ, നീ ഒന്ന് പെറ്റം തരുത്, നിന്റെ മാർക്കറ്റ് നേടിഞ്ഞിട്ടില്ലടി. കണ്ണൂർ വാസുട്ടി എം സി കട്ടപ്പന ഇപ്പോഴും വൈറ്റിങ്ങില്ല, നിന്നെ കെട്ടായി അതറിയാണ് എനക്ക്. നാടകം ബുക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി. ശരി, അഡ്വാൻസ് കേട്ടാൽ മീനിനെ കണ്ട പൂച്ചയെ പോലെ ചാടി വീഴും. വണ്ടിക്കകത്ത് അവനെ മുൻസീറ്റിൽ കയറ്റിയിരുത്തണം. കയറി ഇരുന്നാലും ഡോറടച്ച് താനും കയറിയിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ആ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒച്ചഴയുന്നത് പോലെ ഓടിക്കണം. അങ്ങനെയാണല്ലോ ഞാൻ ഓടിക്കുന്നത്. അതറിയാം, അതുകൊണ്ടാണല്ലോ എടുത്തു പറഞ്ഞത്. നോറിൽ പറപ്പിക്കണം. ദൈവമേ, ഞങ്ങള് വണ്ടിക്കകത്ത് കാണും. മനസ്സിലായോ? മനസ്സിലായേ. എന്നാ വേഗച്ചല്ലേ ആ സ്വന്തം മനസ്സത്തെ ചൂണ്ടയിൽ കൊടുത്തിട്ട് വാ. ചൂണ്ട തന്നില്ല. കനക, സത്യം പറ, പെട്ടെന്നൊരു സദ്യ ഒരുക്കാം. എന്താ ഇതിന്റെ ഗുഡൻസ്? ഇന്ന് എന്റെ അഞ്ചാം ഡെത്ത് ആനിവേഴ്സറി അല്ലേ, അതൊന്ന് ആഘോഷിക്കാന്ന് കരുതിട്ട്. ഡെത്ത് ആനിവേഴ്സറിയോ? ആ, ഞാൻ ഭാരതിയുടെ കഴുത്തിൽ താലി കെട്ടിട്ട് ഇന്ന് അഞ്ചു വർഷം തികയല്ലേ. പട്ടിയുണ്ടോ? ഫിലിപ്പോസ് ഉണ്ട്. ആരാ? പട്ടിയുടെ പേരാ ഫിലിപ്പോസ്. അല്ല, നിന്റെ അപ്പന്റെ പേര്? ആരാ? എവിടുന്ന? കുറച്ച് വടക്കുന്ന ഒരു ബുക്കിങ്ങിന് വേണ്ടി വന്നത്. അഡ്വാൻസ് കൊണ്ടുവന്നവന്റെ അപ്പനെ വിളിക്കാൻ. സ്റ്റോറി കൃഷ്ണ, ഇന്നത്തെ കണി കൊള്ള, അഡ്വാൻസ് വരണ വഴിയേ. വരണം 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 വരണം. ശാകുന്തളമാണ് ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ്. ഏറ്റുണ്ടോന്ന് അറിയില്ല. ഞാൻ ഭാരതിയോടൊന്ന് ചോദിക്കട്ടെ. ഭാരതി, രജിസ്റ്റർ ബുക്ക് എടുത്തോളൂ. രജിസ്റ്റർ ഒന്നും നോക്കാനില്ല, എനിക്ക് മനപ്പാടമ ഫുള്ളാ. എന്നാലും ഒന്ന് നോക്കിക്കളയാം, ഇത്രയും ദൂരെ നിന്ന് വന്നതല്ല. കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ഹോട്ടലിൽ വിശ്രമിക്കുകയാണ്. കാറുണ്ടേ, ഒന്ന് അവിടെ വരെ വരാവോ? പിന്നെന്താ, അഹങ്കാരം എനിക്ക് ലേശമില്ല. ഡേറ്റ് ഉണ്ട്. ഭാരതി, ഞാൻ പോയി അഡ്വാൻസ് വാങ്ങി വേഗം വന്നേക്കാം. വേഗം ചിരട്ടിക്കുള്ളൂ, ഞാൻ വന്നിട്ട് പിഴിഞ്ഞാ മതി. ആദ്യം ഞാൻ ഇതിനെ ഒന്ന് പിഴിയട്ടെ. സെക്രട്ടറി, ഈ പരിപാടി വടക്കുന്നാകുമ്പോ നമുക്ക് എത്ര രൂപ പറയാം? ഒരു 8000. ഞങ്ങളുടെ ഇപ്പോഴത്തെ റേറ്റ് 18 പറഞ്ഞല്ലോ, നമുക്കത് റൗണ്ട് ചെയ്ത് 20. രണ്ട് ചേട്ടന്, ഞാനതൊക്കെ തീരുമാനിച്ചു. വേണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. എല്ലാം കൊണ്ടും കഷ്ടകാലം തന്നെ. ഉടപ്പറന്നാളെ സഹായിക്കാൻ വേണ്ടിട്ടാണ് കരകാലം എന്റെ വേഷം ഞാൻ കയറി കെട്ടിയത്. കൊറേ എറിയിട്ടെങ്കിൽ എന്ത്? എന്റെ ദുഷ്യന്ത അടിപൊളി എന്നെ നാട്ടുകാരെല്ലാം പറഞ്ഞത്. അടിപൊളി എന്നല്ല, അടി കൊണ്ട് പൊളയും. വേഷം ഇട്ടിട്ടാണെങ്കിൽ കൊരങ്ങിനെ പോലെ. പോരാത്തതിന് എന്തിരി ശകുന്തളാപ്പി, സുഖങ്ങളൊക്കെ തന്നെയല്ലേ എന്നൊരു ഡയലോഗും. എന്റെ ഭാരതി, നീ വരാത്തത് ഭാഗ്യം. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ശകുന്തളം കൊടുക്കണ്ടെന്ന്? അല്ലെങ്കിൽ തന്നെ ഗോപാലൻ എന്തിനാ ദുഷ്യന്തം കെട്ടിയത്? അതിനൊക്കെ കല വേണ്ടേ? ഇതിപ്പോ നാണക്കേടായി. നീ പോണേ. കനകേട്ടൻ വേഷമിട്ട് നിൽക്കുന്ന കണ്ടാലേ സാക്ഷാൽ ദുഷ്യന്തം വരെ തോറ്റുപോകും. എന്നാ കണ്ടുപിടിച്ചോണ്ട് വാടി നിന്റെ ദുഷ്യന്തേട്ടന്. എനിക്കറിയാൻ പോയ സ്ഥലം വലിയ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്കാ. പക്ഷെ ഗോപാലണ്ണൻ അവിടെ പോവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വേണം. അതെല്ലാം എനിക്കറിയാം. ഒരു കൊട്ടാരത്തിൽ ഏത് സ്റ്റൈലിൽ പോണോന്ന് സ്ഥലം. കിരീടവും ആടയാഭരണങ്ങളും അണിഞ്ഞ ഒരു രാജാവിനെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. ഭാഗ്യം. ഇന്നും പരമ്പരാഗത വസ്ത്രം ധരിച്ചു നടക്കുന്ന ഏതോ കൊട്ടാരത്തിലെ അംഗമാ. ചെന്ന് കാലിൽ വീണ് നമസ്കരിക്കേ. തിരുമനസേ, അനുഗ്രഹിച്ചാലും. അപ്പേക്കൊക്കെ സൂങ്ങളൊക്കെ തന്നെ അല്ലേ? അയ്യേ, ഇങ്ങനെ ഒരു ഭാഷ ഒരു രാജാവും പറഞ്ഞു കേട്ടിട്ടില്ല. നീയാ തൂണിലും തുരുമ്പിലും എന്തറിഞ്ഞ എല്ലായിടത്തും ഈ മൂലം തിരുന്നാൾ സുരേഷ് കുമാർ കാണും. നിന്നെ എന്തുകടാ പന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ ഉടപ്പറന്നാളെ ഉപേക്ഷിച്ചിട്ട് നീ ഇവിടെ വന്ന് രാജാവായിട്ട് ശൈക്കാൻ നോക്കുകയാണല്ലേ? വിളിച്ചോണ്ട് പോവാൻ വന്നേണ. എന്റെ ഒരു വേഷം, എത്രയും വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കട. പരട്ടെ, കാണിച്ചു തരാം. തമ്രാക്കന്മാരെ തോഴിയാരെ ഓടി വരി. നോക്കി നിൽക്കാതെ ഇവന്റെ വായിലേക്ക് തുണി കുത്തി തിരികടോ പന്നെ തമ്രാക്കന്മാരെ. കേട്ടോ, കൊതിഞ്ഞു കിട്ടി കേട്ടാ അവന്റെ മുഖം മാനരണ്ടെ. തഞ്ചാവൂർ കൊട്ടാരത്തിൽ നിന്ന് വന്ന തമ്പുരാന, അദ്ദേഹത്തിനൊരു മോഹം കുമാരനുമായിട്ട് കണ്ണേറ്റ് കളിക്കണമെന്ന്. കുട്ടിക്കാലത്ത് സൂര്യന് കണ്ണുകെട്ടിക്കളി വലിയ ഇഷ്ടായിരുന്നു. പിന്നെ പുറകിൽ നിന്ന് ഇങ്ങനെ തള്ളിയിട്ട്
ഇങ്ങനെ ഇടിച്ചും കളിക്കുകയായിരുന്നു. എന്നാ ഇടിച്ചു കളിച്ചോട്ടെ. നിർത്തണ്ട, കളിച്ചോ. ചുറ്റിലും വെഞ്ചാമര വീശ അടിപൊളി തോഴികള്, പട്ട് മെത്തേക്കടത്തി മസാജ് ചെയ്യാൻ നല്ല നഗ്നെ പോലത്തെ പെണ്ണുങ്ങള്, പോരാത്തതിന് രംഭ തിലോത്തമ്മ പോലുള്ള ഒരു കിടിലെ രായവുമാരി സ്വന്തം. എന്റെ ഭാരതി, എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ഹൃദയങ്ങൾ പൊട്ടി മരിച്ചേനെ. അവ ഇനി വരൂല ഭാരതി, അവ അവിടുത്തെ ശ്രീകൃഷ്ണനാണ്. പോണാൽ പോകട്ടും, പോടയ്യാ. നീ റെഡിയായിക്കോ, ഒന്നുകിൽ എം സി കട്ടപ്പന അല്ലെങ്കിൽ കണ്ണൂർ വാസൂട്ടി. ആരെ വേണോന്ന് നീ ഒന്ന് മൂളി തന്നാ മതി. എത്ര പേരാണെന്ന് അറിയാ വെയിറ്റ് ലിഫ്റ്റില്? പറഓടപ്രതാവേ പറ. തല്ല കഥകൾ കേട്ട് കാറ്റ് പെയ്യ. പ്രിയപ്പെട്ട ഭാരതി, നിന്റെ കനകേട്ടം വല്ലാത്തൊരു പുലിവാലി പെട്ടിരിക്കുക. നീയും മോളും എന്നോട് ക്ഷമിക്കണം. ഞാൻ എത്രയും വേഗം ചാടി വരും. അതുവരെ ബുക്ക് ചെയ്ത നാടകം എല്ലാം കളിക്കണം. പാപ്പനം കൂടുക എങ്ങനെയോ, നെയ്യാറ്റിങ്കര പൊന്നപ്പനെയോ. എനിക്ക് പകരം നീ ദുഷ്യന്തനാക്കണം. പക്ഷെ ഒരു കാര്യം, തൊട്ടും പിടിച്ചുള്ള അഭിനയൊന്നും വേണ്ട കേട്ടോ. അയ്യോ, കൊട്ടാരത്തിലെ ഡാൻസ് മാഷ. ഭയപ്പെടവദ്ദു, നേനി ബന്ധുവിനെ. പേരു നരസിംഹരാജു, രാജമന്ത്രിലോനി കാന്തി പാലസ് നുഞ്ചി വസ്തുന്നാനു. മനസ്സിലായില്ലണ്ടി. ഞാൻ നരസിംഹൻ, സൂര്യനാരായണന്റെ ബന്ധുവാ. ഹലോ. ഹലോ. സൂര്യൻ വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും കാഞ്ചനെ കെട്ടേണ്ടത് ഈ ഞാനാ. നീ വന്നതുകൊണ്ട് ആ ഭാര എന്റെ തലയിൽനൊഴിഞ്ഞു. അല്ല, അതിന് ഞാന് ഇഷ്ടമല്ലെന്ന് പറയാൻ പോണോ? അത് പറ്റില്ല. ഇഷ്ടപ്പെട്ടേ പറ്റൂ, കല്യാണം കഴിച്ചേ പറ്റൂ, ഇവിടെ സ്ഥിരതാമസമാക്കിയേ പറ്റൂ. എന്താണെന്നറിയോ, 24 വർഷം കാത്തിരുന്ന അവൾ നിനക്ക് വേണ്ടി. ഭാഗ്യവാനാ, ഭാഗ്യവാനാ നീ. മാമാകരു, ചൂസവാ. അച്ഛൻ സൂര്യനാരായണൻ ലാഗേ ഉണ്ടാടി. കണ്ടോ കണ്ടോ, നമ്മുടെ കുമാരിയുടെ മുഖത്ത് ഒരു തെളിച്ചം കണ്ടോ? സൂര്യൻ ഇങ്ങ് വന്നപ്പോഴേക്കും വിടർന്ന താമര പോലെയായി മുഖം. എന്താ കുമാരന്റെ ഒരു ഗാംഭീര്യം! ഈ തലയെടുപ്പ് രാജാവിന്റെ തന്നെയാണ്. കാഞ്ചനയും സൂര്യനും ശരിക്കും ശ്രീരാമനും സീതയും പോലെ അല്ലേ ത്രിപുരസുന്ദരി? അതെ അതെ, പക്ഷെ രാമന്റെ സീതയുടെ ഗതി ആവോ രാജാവേ? അതെന്താ, വനവാസം കഴിഞ്ഞു വന്നപ്പോ രാമൻ സീതയെ സംശയിച്ചില്ലേ? ആഹാ, രാമന് സീതയുടെ ചാരിത്ര ശുദ്ധിയിൽ ലെവലേശം സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ പ്രജകൾക്ക് വേണ്ടി അഗ്നിപരീക്ഷ നടത്തേണ്ടി വന്നു, സത്യവും തെളിഞ്ഞു. അതുപോലെ ഇവിടെയും ഒന്ന് തെളിയിക്കേണ്ടതുണ്ട്, ഇത് ശരിക്കും സൂര്യനാരായണൻ തന്നെയാണോന്ന്. അതിന് ചില പരീക്ഷകൾ നടത്തണം. എന്ത് പരീക്ഷ? എഴുതിയാ ജയിക്കുന്നത് വല്ലതാണോ? തീർച്ചയായും, ഒരു യഥാർത്ഥ രാജകുമാരന് സാധിക്കാവുന്നതേ ഉള്ളൂ. അതെയോ? ഓ, കളരിപ്പയറ്റ്. സൂര്യനാരായണകാർ ഗലിസ്താരാ? മലയാളത്തിൽ ചെപ്പടി. കൊറേ നേരമായില്ല കിടന്ന് തുള്ളാൻ തുടങ്ങിയിട്ട്. ഇനി അനങ്ങിയിട്ടില്ല, കണ്ണിയും കുത്തി പൊട്ടിക്കും. അത് ന്യായം. അതേ, ക്ഷത്രിയനാണ്, സൂര്യനാരായണാണ് അതൊക്കെ തെളിയിക്കാൻ ആയുധ പരീക്ഷണത്തിന് ഞാൻ തയ്യാറാ. പക്ഷേ അല്പം കൂടി സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളെ പയറ്റാൻ കൊണ്ട് തരണം. അല്ലാതെ വഴിയിൽ പിടിച്ചോണ്ടെന്ന് ഇതുപോലുള്ള അലവലാദികളുമായിട്ട് ഏറ്റുമുട്ടാൻ എന്നെ കിട്ടില്ല. അതെ, രാജകുമാരൻ പറഞ്ഞതാ അതിന്റെ ശരി. എവിടെ നിന്ന് കിട്ടി ഈ കാട്ടുമാക്കാനേ?